റിയാസ് ലൈവിൽ തന്നെ തുടരുക. അതായത് ആരോഗ്യരംഗത്തിന് പ്രതീക്ഷ പകരുന്ന മറ്റൊരു ഒരു പുതിയ നേട്ടം കൂടി വന്നിട്ടുണ്ട്. അതായത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച തിക്കുടിയിലെ 14-കാരന് രോഗമുക്തി. ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചയാൾക്ക് രോഗമുക്തി ഉണ്ടാകുന്നത്. 14-കാരൻ ഇന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി പുറത്തിറങ്ങും. വിവരങ്ങളുമായി റിയാസ് തന്നെ ലൈനിലുണ്ട്. റിയാസ്, അതായത് ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്ന, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു വാർത്തയാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു കുട്ടി ആ രോഗമുക്തി ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് ഈ വാർത്ത സംബന്ധമായ പുതിയ വിവരങ്ങൾ റിയാസ്? ആ കുട്ടി, ആ 14-കാരൻ, തിക്കോടിയിലെ 14-കാരൻ ഇന്ന് ആശുപത്രി വിടുന്നു എന്നുള്ള വാർത്തയ്ക്കപ്പുറത്ത് അതിൽ അഭിമാനാർഹമായ നേട്ടമെന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരാൾക്ക് രോഗമുക്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 95 മുതൽ 97% വരെ മരണ നിരക്ക് ഉള്ള, അതായത് മരണസാധ്യതയുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. നേരത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് മാത്രമാണ് ഇത് പടരുക എന്ന് പറഞ്ഞപ്പോൾ കണ്ണൂരിലെ ഒരു പിഞ്ചുകുട്ടിക്ക്, 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് രോഗം പടർന്നത് കാരക്കുണ്ടിലെ ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ നിന്നും രോഗമുക്തി നേടി ഒരു 14-കാരൻ, അതും കോഴിക്കോട് തിക്കോടിയിലെ 14-കാരൻ ഇന്ന് ആശുപത്രി വിടുന്നു. ഈ നേട്ടം ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചല്ല, ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനാർഹമാകുന്നത് ലോകത്ത് ഇതുവരെയായി രോഗമുക്തി നേടിയ ഈ കുട്ടി അടക്കമുള്ള വ്യക്തികളുടെ എണ്ണം കേവലം 8 മാത്രമാണ് എന്നറിയുമ്പോഴാണ്, 8 പേർക്ക് മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രോഗമുക്തി ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇന്ത്യയിൽ ആദ്യത്തെ രോഗമുക്തി നേടിയ കുട്ടി ഇന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകാൻ പോവുകയാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുള്ള ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന, പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ ഹെഡായിട്ടുള്ള ഡോക്ടർ അബ്ദുർ റൌഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ചികിത്സ, അവർ നൽകിയ മരുന്ന് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ഉണ്ട്, ആന്റി ഫംഗൽ മരുന്നുണ്ട്. ആ ഈ ആന്റിബയോട്ടിക്കിന്റെയും ആന്റി ഫംഗൽ മരുന്നുകളുടെയും മിശ്രിതമാണ് പ്രധാനമായും നൽകിയത്. മറ്റൊന്ന് ജർമ്മനിയിൽ നിന്നും എത്തിച്ച മിൽട്ടിഫോസിൻ എന്ന മരുന്ന്, ഈ മരുന്നാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്. നേരത്തെ അനുപ്രിയ ചോദിച്ച ഒരു ചോദ്യത്തിൽ കൂടി ഈ നേട്ടത്തിനുള്ള ഒരു ഉത്തരമുണ്ട്. നേരത്തെ നിപ്പയിൽ നമുക്ക് രോഗനിർണയം നടത്താൻ ദിവസങ്ങൾ എടുത്തെങ്കിൽ ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 24 മണിക്കൂറിനകം തന്നെ രോഗനിർണയം, അതായത് ഈ കുട്ടിക്ക് രോഗം. റിയാസ്, നമ്മൾ റിയാസിലേക്ക് അടുത്ത വാർത്തയിൽ തിരിച്ചു വരാം.